നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പോർച്ചുഗലിന് നൽകിയ പ്രതിബദ്ധത പാലിക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണെന്നും 1993 മുംബൈ സ്ഫോടന കേസിലെ 25 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാകുമ്പോൾ അബൂ സലിമിനെ വിട്ടയക്കുമെന്നും സുപ്രീം കോടതി തിങ്കളാഴ്ച പറഞ്ഞു. 2002 അബൂ സലിമിനെ പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറുമ്പോൾ ശിക്ഷ 25 വർഷത്തിൽ കൂടരുത് എന്ന് പറഞ്ഞിരുന്നു. ഉപപ്രധാനമന്ത്രി എൽ.കെ. അദ്വാനിയാണ് പോർച്ചുഗലിന് ഉറപ്പ് നൽകിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 72 പ്രകാരമുള്ള അധികാരം വിനിയോഗിക്കുന്നതിനും ശിക്ഷാ കാലാവധി പൂർത്തിയാകുമ്പോൾ ദേശീയ പ്രതിബദ്ധതയ്ക്കും കീഴിലുള്ള അധികാരം വിനിയോഗിക്കുന്നതിന് രാഷ്ട്രപതിയെ ഉപദേശിക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണെന്ന് ജസ്റ്റിസുമാരായ എസ്.കെ. കൗൾ, എം.എം. സുദ്രേഷ് എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. 25 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ ആവശ്യമായ പേപ്പറുകൾ കൈമാറണം. വാസ്തവത്തിൽ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ സർക്കാരിന് CRPC പ്രകാരം റിമിഷൻ അധികാരം വിനിയോഗിക്കാനാകും, ബെഞ്ച് പറഞ്ഞു. 2030 നവംബർ 10 25 വർഷത്തെ കാലാവധി അവസാനിക്കുമ്പോൾ മാത്രമേ 2002 ഡിസംബർ 17 യൂണിയൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ഉറപ്പ് മാനിക്കുമോ എന്ന ചോദ്യം ഉയരുമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. 2015 ഫെബ്രുവരി 25 1995 മുംബൈ ആസ്ഥാനമായുള്ള ബിൽഡർ പ്രദീപ് ജെയിനിൻ്റെ ഡ്രൈവർ മെഹന്ദി ഹസനെ കൊലപ്പെടുത്തിയ കേസിൽ സലീമിന് ടാഡ കോടതി ജീവപര്യന്തം തടവ് വിധിച്ചിരുന്നു. 1993 മുംബൈ സ്ഫോടന പരമ്പരയിലെ പ്രതികൂടിയായ സലീമിനെ നീണ്ട നിയമയുദ്ധത്തിന് ശേഷം 2005 നവംബർ 11 പോർച്ചുഗലിൽ നിന്ന് നാടുകടത്തി. സലീമിനെ കൈമാറുന്ന വേളയിൽ പോർച്ചുഗൽ സർക്കാരിന് നൽകിയ പരമാധികാര ഉറപ്പിൽ നിന്ന് ജുഡീഷ്യറി സ്വതന്ത്രമാണെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ച വിഷയത്തിൽ മെയ് 5 സുപ്രീംകോടതി ഉചിതമായ ഘട്ടത്തിൽ അതിൽ വിധി പറയാൻ മാറ്റിവെച്ചിരുന്നു. പോർച്ചുഗൽ സർക്കാരിന് അന്നത്തെ ഉപപ്രധാനമന്ത്രി എൽ.കെ. അദ്വാനി നൽകിയ പരമാധികാര ഉറപ്പിന് സർക്കാർ ബാധ്യസ്ഥരാണെന്നും ഉചിതമായ സമയത്ത് അത് പാലിക്കുമെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ.എം. നടരാജ് കോടതിയെ അറിയിച്ചിരുന്നു. 2017 ജൂണിൽ 1993 മുംബൈ സ്ഫോടന പരമ്പര കേസിൽ സലീം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പിന്നീട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. 1993 മാർച്ച് 12 രാജ്യത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം അഭൂതപൂർവമായ ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചു. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ ഒന്നിനു പുറകെ ഒന്നായി 12 സ്ഫോടനങ്ങൾ നടന്നു. ഭീകരാക്രമണത്തിൽ 257 പേർ കൊല്ലപ്പെടുകയും 713 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കോടികളുടെ സ്വത്തുവകകൾ നശിക്കുകയും ചെയ്തിരുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.